സുറുമാ ഡിസൈനി ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് റിങ്കിൾ റേയൺ നാത്ത് വരുന്ന ടോപ്പ് ദുപ്പട്ടയായിട്ടുള്ള ഐറ്റം ആണ്. ഈ ഒരു പാറ്റേണിന്റെ ഒരു റെഡിഷ് ബ്രൗൺ കളർ ഞാനൊന്ന് വെയർ ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മുടെ രഞ്ജുമ്മയാക്കി ആയിട്ടൊരു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് നമ്മളോട് പറയുന്നു റീസ്റ്റോക്ക് ചെയ്യാവോ ആ ടൈപ്പ്. പക്ഷെ അതുമായിട്ട് വരുന്ന അതുമായിട്ട് സിമിലാരിറ്റി വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ആ ഒരു മോഡൽ ഏതാണെന്ന്. ആ ഒരു പാറ്റേൺ വരുന്ന സെന്ററിൽ ഈ ഒരു സ്ലിറ്റ് ഒക്കെ കൊടുത്ത് കണ്ടല്ലോ, നല്ല രസമായിട്ട് ഭംഗിയിൽ കട്ടിങ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഐറ്റം ആണ്. ഇതിപ്പോ മൾട്ടി കളർ ത്രെഡ് കൊടുത്തിട്ടാണ്. ഞാൻ അന്ന് വെയർ ചെയ്തത് ഗോൾഡ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു ആ ഒരു പ്രിന്റ്. ഇതിപ്പോ മൾട്ടി കളറിൽ ത്രെഡ് കൊടുത്ത് ഫിനിഷ് ചെയ്തൊരു ചെറിയ വ്യത്യാസപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഗിവ് അവേയുടെ കാര്യം ആരും മറക്കാതിരിക്കുക. 1 മന്ത് ആയിരിക്കും ഗിവ് അവേ വരുന്നത്. ഗിവ് അവേയുടെ റൂൾസ് എന്ന് പറയുന്നത് യൂട്യൂബ് നിങ്ങൾ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കുക, വീഡിയോസിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കുക. അതിനുശേഷം ഒരു നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരും. ഒരു 20 മണിക്കൂറെങ്കിലും ഇടുന്ന സ്ക്രീൻഷോട്ട് ആയിരിക്കും നമുക്ക് വേണ്ടത്. 10 വീഡിയോസ് എങ്കിലും മാക്സിമം നിങ്ങൾ സ്റ്റാറ്റസ് ആക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമ്മളത് വാല്യൂ ആക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ തൊട്ട് താഴെ നമ്മൾ ഇതിന്റെ ഗിവ്അവേയുടെ നമ്പർ കൊടുക്കും. ആ നമ്പറിലോട്ടായിരിക്കണം നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. വേറൊരു നമ്പറിലേക്ക് നിങ്ങൾ അയക്കരുത്. അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നോക്കിയില്ല എന്ന് പറയും. കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 5 ഗോൾഡ് കോയിൻ ആണ്. അപ്പൊ ആരും മിസ് ചെയ്യാതെ തന്നെ കറക്റ്റ് ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ചിലപ്പോൾ ഇതിന്റെ വിന്നർ. അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ വരുന്നത് ഫേസ്ബുക്ക് ആണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. അതിൽ ഒരാൾക്ക് ഗോൾഡ് കോയിൻ തരുന്നതായിരിക്കും. അടുത്തത് വരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഒരുപോലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് രണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽസ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. അതിനുശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. ഒരുപാട് റിസ്ക് ഉള്ള ഒന്നും അല്ല, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ചെയ്യാനായിട്ട്, ഗിവ് അവേ പങ്കെടുക്കാനായിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന 10,000 മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറുടെയും പേര് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഒരു ഗോൾഡ് കോയിൻ തരുന്നതായിരിക്കും. പിന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന 20,000 മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു മാസത്തിൽ 20,000 മുകളിൽ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും ഒരാൾക്ക് തെരഞ്ഞെടുത്തിട്ട് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇട്ട് കിടക്കാം. ഈ ഒരു മാസേ ഉള്ളൂ കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിലാണ് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുന്നത്. ചിലർക്കൊന്നും മനസ്സിലാകില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ എടുത്തു പറയുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ വന്നിരിക്കുന്നത് റിങ്ങിൾ റയോണിനകത്ത് ടോപ്പും ദുപ്പട്ടയായിട്ട് വരുന്ന ഐറ്റം ആണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് കളർ ഞാൻ വേറിരിക്കുന്നത് ബർഗണ്ടി പോലത്തെ ഷെയ്ഡാണ്. ഒരു ബർഗണ്ടി ഷെയ്ഡ് എന്ന് പറയാം, ഒരു ബ്രൗണും കൂടെ അതിനകത്ത് മിക്സിങ് വരുന്നുണ്ട്. സെക്കൻഡ് വരുന്നത് നല്ല വൈറ്റ് ആണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ റീസ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതല്ല പ്രീ ബുക്കിംഗ് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ കമന്റ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോൾഡ് ഔട്ട് ആയി പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റം. കാരണം ഇത് ഷോപ്പിൽ വരുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സെയിൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൺലൈനിലായാലും നിങ്ങൾ എടുക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ഇരിക്കുന്നത്. സെക്കൻഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് ഓഫ് വൈറ്റിനകത്ത് മൾട്ടി കളർ ത്രെഡ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. നിങ്ങൾക്ക് കാണാമല്ലോ നല്ല ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. മാത്രമല്ല വൈറ്റിലും നമുക്ക് നല്ല രീതിയിലാണ് എപ്പോഴും എൻക്വയറി വരാറുള്ളത്. നല്ലൊരു നല്ല വൈറ്റ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് വൈറ്റ് ആണ്. പിന്നെ കലി കട്ടിങ് ആണ് ചെയ്തേക്കുന്ന ബാക്ക് കണ്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു കലി കട്ടിങ് ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷേപ്പ് നന്നായിട്ട് തരും നമുക്ക്. പിന്നെ വരുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് മൾട്ടി കളർ കൊണ്ട് ബോർഡർ കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന, കണ്ടാൽ നമുക്കൊരു ഹാൻഡ് വർക്കിന്റെ ഇത് ഫീല് തോന്നും കേട്ടോ. ത്രെഡ് നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ആണെങ്കിലും ഹാൻഡ് വർക്കിന്റെ ഫീല് തന്നെ വരുന്നത്. സൂപ്പറാണ്, വൈറ്റ് ആരും മിസ് ചെയ്യാതിരിക്കുക. അടുത്ത കളർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടീൽ ബ്ലൂ ആണ്. ടീൽ ബ്ലൂ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് കണ്ടല്ലോ. ടീൽ ബ്ലൂവിനകത്ത് ആ മൾട്ടി കളർ ത്രെഡ് വന്നപ്പം ഭംഗി നിങ്ങൾ നോക്കുക. ഇതിനകത്ത് കോളർ നെക്കാണ്, ഹൈനെക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹൈനെക്ക് വന്നപ്പോൾ സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്നുണ്ട്, കാരണം മോളിൽ നിന്ന് ആ വർക്ക് വരുവാണല്ലോ. ഇനി ഇതിന്റെ റൗണ്ട് നെക്ക് വേണമെങ്കിൽ റൗണ്ട് നെക്ക് നമുക്ക് കൊണ്ടുവരാം, അതല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആൾട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് റൗണ്ട് നെക്ക് ആക്കണേ അങ്ങനെയും ചെയ്യാം കേട്ടോ. കോളർ സ്റ്റാൻഡേർഡ് ആണ്, ആരും അങ്ങനെ മാറ്റാതിരിക്കുക. നല്ല ഭംഗിയാണ് ഒരു ഐറ്റം ടീൽ ബ്ലൂ. അടുത്ത വരുന്ന നമ്മുടെ നേവി ബ്ലൂ കളറാണ്, ഡാർക്ക് നേവി ബ്ലൂ കണ്ടല്ലോ, നല്ല രസമായിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ കളറാണ്. സ്ലീവിലും വർക്ക് വരുന്നുണ്ടേ, എല്ലാത്തിന്റെയും സ്ലീവിലും നമ്മുടെ ദൂരെ ദൂരെയായിട്ട് കുറച്ച് നല്ല രീതിയിലൊരു പൂക്കളൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്ത വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാകുമ്പോൾ നമുക്ക് ഇടാൻ സുഖമാണ് കേട്ടോ, അതാണ് ഏറ്റവും നമ്മുടെ ഇതെന്ന് പറയുന്നത്. നമുക്ക് തലയിൽ ഇടാനായാലും സൈഡിൽ ഇടാൻ ഈ ദുപ്പട്ടയായാലും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് മോഡൽ കണ്ട. അടുത്തത് വരുന്നത് പ്രിന്റ് വ്യത്യാസം സെയിം പ്രിന്റ് തന്നെ ഓക്കെ. അടുത്തത് വരുന്നത് നമ്മുടെ ബ്ലാക്കിലാണ്, സെയിം ബ്ലാക്കാണ് കണ്ടല്ലോ, നല്ല ബ്ലാക്കാണേ.
പെട്ടെന്ന് കാണിച്ചു പോകാം. ഇതിന്റെ തന്നെ ഈ ഒരു ത്രെഡ് നിങ്ങൾ കണ്ടല്ലോ, ഈ ത്രെഡിൽ ഒരു വ്യത്യാസപ്പെട്ടിട്ടുള്ള ഇതിന്റെ ഒരു പാറ്റേണും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു പോകാം, കാരണം ഇത് സോൾഡ് ഔട്ട് ആയി പോകണേ അതും കൂടെ കയറി പർച്ചേസ് ചെയ്യാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതും കൂടെ അങ്ങ് കാണിച്ചേക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ്. ഈ പ്രിന്റില് ലാസ്റ്റ് പ്രിന്റിങ് ഓർമ്മ കൂടെ ഉണ്ട്. അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് അടുത്ത പ്രിന്റ് കാണാം. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത പ്രിന്റ് എന്ന് പറയുന്നത് പ്രിന്റ് അല്ല, ഈ സെയിം തന്നെയാണ്. ഇപ്പൊ കാണിച്ചേണ്ട തന്നെ ഡാർക്ക് പീച്ച് എന്ന് പറയാം, കണ്ടോ, ഡാർക്ക് പീച്ച് കളർ ഇങ്ങനെയാണ് വരുന്നത്. കലിക്കട്ടിങ് ആണ്. എക്സൽ തൊട്ടിട്ട് ട്രിപ്പിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, കണ്ടോ. ഇങ്ങനെയാണ് മോഡല്. നമുക്ക് അടുത്ത പ്രിന്റ് കാണാം. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണേ, അടുത്ത പ്രിന്റ് ആണ് ഓഫ് വൈറ്റിനകത്ത്. കണ്ടോ ഈ പ്രിന്റിന്റെ വ്യത്യാസം, കണ്ടോ പ്രിന്റും വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലൈൻസ് ഇങ്ങനെ പോയേക്കുന്നുണ്ട്, ഈ ഒരു കട്ടിങ്, ഈ ഒരു ഇടയ്ക്ക് കൂടെ നമുക്കൊരു ഒരു കട്ടിങ് കൂടെ പോകുന്നുണ്ട്, ഒരു കട്ട് വർക്കിന്റെ ലേസ് പോലെ പോകുന്നുണ്ട്. അത് മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കാണിച്ച വൈറ്റ് ആണ് വേണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക, ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യും. ഇപ്പൊ അത് സോൾഡ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ ഇത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. അടുത്ത കളർ കാണാം. അടുത്തത് പീച്ചാണ്, ഡാർക്ക് പീച്ച് ഉണ്ടല്ലോ. മറ്റേ പ്രിന്റിൽ നമ്മൾ പീച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള പീച്ച് കാണിച്ചു കേട്ടോ. ഇങ്ങനെയാണ് മോഡല്. അടുത്ത കളർ കാണാം. അടുത്ത നമുക്ക് ഒണിയൻ പിങ്ക് ആണോ, ലാവൻഡർ ആണ് ഇത് വരുന്നത്. ലാവൻഡർ ആണേ, ലാവൻഡർ ആണ് ഈ കളർ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രിന്റിനകത്ത് ഈ ലാവൻഡർ വന്നിട്ടില്ലായിരുന്നു, ഈ പ്രിന്റിലെ ലാവൻഡർ ഉള്ളു കേട്ടോ. അടുത്ത കളർ കാണാം. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 1780 ആണ്. 1780 ആണ് റേറ്റ് വരുന്നത്, കണ്ടോ. നേവി ബ്ലൂ ത്രെഡിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഈ സെന്ററിലൂടെ പോകുന്ന ത്രെഡ് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം കാണിച്ചതിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഇതിനകത്ത് കുറച്ച് പിങ്ക് ഒക്കെ നല്ലതായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് ത്രെഡിന്. ഇങ്ങനെയാണ് വരുന്നത്. ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണേ, സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ്, കണ്ടല്ലോ. നല്ല ബ്ലാക്കാണ് വരുന്നത് ലാസ്റ്റ് കളർ. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സൈറ്റിലൂടെ തന്നെ പർച്ചേസ് ചെയ്യണം. സൈറ്റിന്റെ ഐഡി വരുന്നത് സുറുമ ഡോട്ട് ഇൻ എന്നാണ്. ഇനി സൈറ്റിലൂടെ കയറാൻ അറിയാൻ വയ്യാത്തവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ എന്തായാലും മെസ്സേജ് അയച്ചിടുക. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ വന്ന് നിറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കറക്റ്റ് സമയത്ത് വാട്സപ്പിൽ കിട്ടാതെ പോകുന്നത് കേട്ടോ. എപ്പോഴാണ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് മോഡല്. നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.